എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂരാണ്. ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതുവരെ കൈവയ്ക്കാത്ത ഒരു മേഖലയാണ്, എന്നാലും ഇതൊന്ന് കൈവയ്ക്കേണ്ടി വന്നു. കാരണം പലരും വഞ്ചിക്കപ്പെടുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഫോട്ടോയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു പവർ ബാങ്കാണ്. ഈ പവർ ബാങ്ക് എല്ലാ സിറ്റികളിലും വളരെ ചീപ്പായ റേറ്റിൽ വിൽക്കപ്പെടുകയാണ്. ഇത് നമ്മൾ ആദ്യം ഇത് കണ്ടിട്ട് വില ചോദിക്കുമ്പോൾ അവർ 2000-3000 ഒക്കെയാണ് പറയുന്നത്. 25,000 volt പവർ ബാങ്ക് ആണ് എന്നാണ് അവർ പറഞ്ഞിട്ട് ഇത് വിൽക്കപ്പെടുന്നത്. വ്യക്തമായിട്ട് അതിൽ കാണാൻ പറ്റും 25,000 mAh എന്ന് എഴുതിയിട്ടുണ്ട്. അത് 35,000 mAh ആണെന്ന് തോന്നുന്നു. 35,000 mAh എന്ന് എഴുതിയിട്ടുണ്ട്. 35,000 mAh ബാറ്ററിയാണ് എന്ന് പറഞ്ഞ് പവർ ബാങ്ക് ആണെന്നുകൊണ്ടാണ് വിൽക്കുന്നത്. ഡിജിറ്റൽ ഇതൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏത് മൊബൈലിൻ്റെ കമ്പനി പറഞ്ഞാലും അവരെടുത്ത് തരും. ഇപ്പോൾ വിവോ ആണ് എൻ്റെ അടുത്ത് മൊബൈൽ ഉള്ളതുകൊണ്ട് അവർ വിവോ എനിക്ക് തന്നു. സാംസങ് ആണെങ്കിൽ സാംസങ് തരും. വേറെ ഏത് കമ്പനി ആണെങ്കിലും ആ കമ്പനിയുടെ ലോഗോ ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ. അങ്ങനെയാണ് ഈ സാധനം വിൽക്കപ്പെടുന്നത്. ഈ സാധനം വെറും വേസ്റ്റാണ്. ഒരാളും ഇത് വാങ്ങരുതെന്ന് പറയാനാണ് ഞാൻ ഇവിടെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ സാധനം കൊണ്ട് യാതൊരു ഉപകാരവും, നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ ഭംഗിയും ഒരു മിനിറ്റ് കൊണ്ട് അത് റീചാർജ് മൊബൈലിൽ ചാർജ് ആവുന്നതെല്ലാം കാണാൻ പറ്റും. പക്ഷെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മൾ 2 മണിക്കൂർ ഇത് കുത്തിക്കൊണ്ട് അവിടെ ഇരിക്കില്ലല്ലോ. നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ഇത് ചാർജ് ചെയ്യാനോ അല്ലെങ്കിൽ പവർ ബാങ്കിൻ്റെ യൂസിന് ചെയ്യുമ്പോൾ ഇത് ആ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ബാറ്ററിയുടെ ആ സൈൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും എന്നല്ലാണ്ട് ഒരിക്കലും അത് ചാർജ് ആവില്ല. നമ്മളത് ഊരിക്കഴിഞ്ഞാൽ എത്ര ചാർജിലാണോ ആ മൊബൈൽ ഉണ്ടായിരുന്നത് ആ ചാർജിൽ തന്നെ തിരിച്ചു കാണും. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല വൈറ്റ് കളറാണ്. അതിൻ്റെ എല്ലാ സൈഡും ഞാൻ കാണിച്ചു. ഞാനിപ്പോൾ കാണിക്കുന്ന എൻ്റെ ചെറിയ മൊബൈൽ റീചാർജ് ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോ ഞാൻ ഇത് കാണിച്ചിരിക്കുന്നു. ഇപ്പം ഞാൻ കാണിക്കുന്നത് എൻ്റെ മൊബൈലിൻ്റെ തന്നെ ചാർജിങ് യൂണിറ്റും ആ സമയവും നോക്കി നോക്കും. ഞാൻ 20 മിനിറ്റോളം വെച്ചു, എന്നിട്ട് ഞാനത് ആ അത് ഊരിക്കളഞ്ഞപ്പോൾ അത് വീണ്ടും അതേ ചാർജിൽ തന്നെ വന്നു. വന്നു ഞാനവിടെ തിരിച്ചു പോയി നോക്കിയപ്പോൾ ആ സെല്ലർ അവിടെ ഇല്ലായിരുന്നു, അവർ മുങ്ങിക്കളഞ്ഞു. അപ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോഴേക്കും പറ്റാവുന്ന അത്രയും വിറ്റ് കഴിഞ്ഞിട്ട് അവർ മാറിക്കളിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആരും വഞ്ചിതരാവാതിരിക്കുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. സുനിൽ തൃശ്ശൂർ.